എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡോറിൽ വെക്കുന്ന സേഫ്റ്റി സാക്ഷ അഥവാ സേഫ്റ്റി പട്ടയെ കുറിച്ചാണ്. ഈ മുകളിലും താഴെയും കാണുന്ന ബാറാണ് നമ്മൾ പറയുന്ന സേഫ്റ്റി സാക്ഷ. ഇത് നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലെ മെയിൻ ഡോറ്, ബാക്ക് ഡോറ്, രണ്ട് നിലയാണെങ്കിൽ ബാൽക്കണി ഡോഴ്സിന് മസ്റ്റായിട്ട് നമ്മൾ വെച്ചിരിക്കേണ്ട ലോക്കാണ്. നമ്മളിത് മസ്റ്റായിട്ടും വെക്കണം എന്ന് പറയാൻ കാരണം ഇതിൻ്റെ സേഫ്റ്റി ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതിൻ്റെ എപ്പോഴും ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഡോറിൻ്റെ മുകളിലും താഴെ, നമ്മൾ വീഡിയോ കാണുന്ന പോലെ മുകളിലും താഴെ വെക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. കാരണം എന്നാലേ ഉള്ളൂ ആ ഡോറിന് പൂർണ്ണമായൊരു സുരക്ഷ നമുക്ക് കിട്ടത്തുള്ളൂ. സുരക്ഷ നമുക്ക് ഒരെണ്ണം വെച്ചാലും കിട്ടും, പക്ഷേ രണ്ടെണ്ണം വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു പിടുത്തം കിട്ടും നമുക്ക് ഡോറിന്. അപ്പം ഇതിൻ്റെ ഇത്രയും ഞാൻ സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇതിൻ്റെ ഈ പീസ് കണ്ടോ, ഈ പീസ് വരുന്ന കട്ട്ലയിലാണ്. അപ്പം നമ്മളിത് ലോക്ക് ചെയ്യുമ്പോൾ, ഇത് ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ സെൻട്രലിലെ നോബ് കണ്ടോ, അത് ക്ലോക്ക് വൈസ് തിരിക്കുമ്പം ലോക്ക് ആവുകയും ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുമ്പം അത് അൺലോക്ക് ആവുകയും ചെയ്യും. വളരെ സ്മൂത്താണ്. അപ്പം നമ്മൾ ഇപ്പം നിലവിലത് അൺലോക്ക് ആയി കിടക്കുവാണ്. നമ്മളിതിപ്പം ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ നോക്കിക്കോണം, ഈ സ്റ്റീൽ റാഡ് ഇങ്ങനെ വന്ന് ഇതിൻ്റെ അകത്തോട്ട് കീറി കിടക്കും. ഇത് കണ്ടോ, ഇത് ഫുൾ സോളിഡാണ് ഈ സ്റ്റീൽ റാഡ്. ഇതിങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കയറി കിടക്കും. അപ്പോൾ പൊതുവെ കള്ളന്മാർ ഡോറിൻ്റെ വെളിയിൽ നിന്ന് ഈ ഗ്യാപ്പിൽ പാരയിട്ട് പൊളിക്കാൻ ശ്രമിക്കും, ഈ ഗ്യാപ്പിൽ പാരയിട്ട് പൊളിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ബാർ ഇങ്ങനെ കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഡോറ് ബ്രേക്ക് ആവത്തില്ല. അപ്പോൾ ഭയങ്കരമായ സുരക്ഷയാണ് നമുക്ക് ഈ ബാർ വെക്കുന്നതുകൊണ്ട് കിട്ടുന്നത്. എന്നാൽ ഇതിൻ്റെ മെക്കാനിസം വളരെ സിമ്പിളാണ്. പണ്ടൊക്കെ നമ്മുടെ ഈ എടുത്തിരുന്ന പട്ട ഉണ്ടായിരുന്നു, അതിന് പകരം വന്ന ഒരു ഐറ്റമാണിത്. സെയിം സ്ട്രെങ്ത് വൈസ് ഒക്കെ സെയിം ആണ്, പക്ഷെ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ്. അതേപോലെ തന്നെ ഇച്ചിരയും കൂടെ സേഫ്റ്റിയുമാണ്. സേഫ്റ്റി കൂടുതലെന്ന് പറയാൻ കാര്യം, മറ്റേതെന്ന് പറയുമ്പോൾ ഇതേപോലെ ഒരു പിടുത്തം വരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കയറി കിടക്കുക. അപ്പം മുകളിലൊരു ഈ ഒരു എന്താ പറയുക, ഈ ഒരു ക്ലോസിങ് വരുന്നില്ല പഴയ മോഡലിൽ. അപ്പോൾ ഈസി ആയിട്ട് പുറത്തുനിന്ന് തട്ടിയാൽ ഇതങ്ങ് തുറന്നു പോരും. അതായത് ഈ ഗ്യാപ്പിൽ ഗ്യാപ്പിൽ നിന്ന് എന്തെങ്കിലും ഇട്ട് മുകളിലോട്ടൊന്ന് പുഷ് ചെയ്താൽ ഇത് തുറന്നങ്ങ് പോരും. അപ്പോൾ എപ്പോഴും പഴയ ആ മോഡലിനേക്കാളും എപ്പോഴും സ്ട്രെങ്തും അതേപോലെ തന്നെ സേഫ്റ്റിയും ഇപ്പോഴത്തെ ഈ മോഡലാണ്. അപ്പം നമുക്ക് ഈ ഐറ്റം, അതായത് ഈ സേഫ്റ്റി സാക്ഷി, നമുക്ക് മൂന്ന് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഒന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ SS304 സ്റ്റീല്, പിന്നെ ഒന്ന് ഈ സെയിം ഐറ്റം തന്നെ നമുക്ക് ബ്രാസിലും അതേപോലെ തന്നെ നമുക്ക് MSലും അവൈലബിൾ ആണ്. MS എന്ന് പറയുമ്പം അതിൽ പൗഡർ കോട്ടിങ് ചെയ്താണ് നമുക്ക് കിട്ടുന്നത്. അതല്ലെങ്കിൽ നമുക്കിതുപോലെ പ്യുവർ സ്റ്റീലിലും അതേപോലെ തന്നെ പ്യുവർ ബ്രാസിലും നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഏത് അളവിൽ വേണമെങ്കിലും കിട്ടും. അതായത് നിങ്ങളുടെ ഡോറ് ഏത് അളവുമായിക്കോട്ടെ, അതായത് ഡോറിൻ്റെ വീതി, അതായത് ഡോറിൻ്റെ എൻഡ് ടു എൻഡ്, അതായത് കട്ടള വേണ്ട ഈ എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ എത്രയും എത്ര വീതി ആയിക്കോട്ടെ, നോ പ്രോബ്ലം, ഏത് വീതിയിലും നമുക്ക് ഈ സാക്ഷ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ എല്ലാ ഷോപ്സിലും ഇത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഈ പ്രൊഡക്റ്റ്സ് നമുക്ക് നമ്മുടെ എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ്, എല്ലാ സൈസിലും അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഡോറിൻ്റെ എൻഡ് ടു എൻഡ് വീതി മാത്രം എടുക്കുക, ഷോപ്പിലേക്ക് വരിക. മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ മെയിൻ ഡോറ്, ബാക്ക് ഡോറ്, ബാൽക്കണി ഡോറ് രണ്ട് നിലയാണെങ്കിൽ ബാൽക്കണി ഡോറിനും മസ്റ്റ് ആയിട്ടും വെച്ചിരിക്കേണ്ട ലോക്കാണ്. കാരണം ഇത്രയും സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു ലോക്ക് ഇല്ല എന്ന് തന്നെ പറയാം, അത്രയ്ക്ക് സേഫാണ്. നമ്മളിത് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പറയുന്നതാണ്. പിന്നെ എപ്പോഴും എപ്പോഴും ഐഡിയയിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് മുകളിലും ഒന്ന് താഴെയും വെക്കുക. വെക്കുമ്പം ഈ ഒരു അലൈൻമെൻറ്റിൽ വെക്കുക, ഒരുപാട് മുകളിലോട്ടോ ഒരുപാട് താഴോട്ടോ പോകരുത്. എന്നാൽ രണ്ടെണ്ണം വെക്കുമ്പം ഈ ഒരു അലൈൻമെൻറ്റിൽ വെക്കുക, അതാണ് എപ്പോഴും നല്ലത്. ഉറനെ വെക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് സെൻട്രലായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ഉറനെ വെക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും സെൻട്രലായിട്ട് വെക്കുക, എപ്പോഴും രണ്ട് പീസെങ്കിലും വെക്കാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും മെയിൻ ഡോറ്, ബാക്ക് ഡോറ്, ബാൽക്കണി മൂന്നിനും ഉറപ്പായിട്ടും വെക്കുക. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ. സോറി, ഞാൻ ബൈ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. പൊതുവേ കസ്റ്റമേഴ്സ് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട്, അതായത് ലോക്ക് റിലീസ് ചെയ്തിട്ട് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഈ പോർഷൻ ഇവിടെ ഇടിച്ച് കിടക്കുന്നതുകൊണ്ട് ഡോറ് സ്മൂത്ത് ആയിട്ട് ഓപ്പൺ ആകുമോ എന്ന് പൊതുവെ കസ്റ്റമേഴ്സിന് സംശയമുണ്ട്. അതിന് ഉള്ള സൊല്യൂഷൻ, അതിനുള്ളൊരു മറുപടി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. തന്നെ നമ്മളിപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുവാണ്. ഇതിപ്പോൾ 90 ഡിഗ്രിയിൽ ഇപ്പോൾ ഓപ്പണാണ്. തന്നെ 90 ഡിഗ്രിയിൽ ഇപ്പോൾ ഈ ഡോർ ഓപ്പണായി കിടക്കുകയാണ്. യാതൊരു പ്രശ്നവുമില്ല, വളരെ സ്മൂത്തായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ പോലും ആ അറ്റം ആ പോർഷൻ ഇടിച്ചിട്ടില്ല. ഇത് കണ്ടോ, ഇത് ഇനി ഓപ്പൺ ആകും, നോ പ്രോബ്ലം. എങ്കിലും 90 ഡിഗ്രി വരെ ഒരു കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് ഇത് ഓപ്പണായി കിടക്കും. അപ്പം ഞാനിത് കാണിക്കാൻ കാര്യം, കസ്റ്റമേഴ്സിന് പൊതുവെ ഇങ്ങനത്തെ ഒരു സംശയമുണ്ട്. അപ്പോൾ അത് ഞാനിന്ന് കാണിച്ചേക്കാൻ വിചാരിച്ച് കാണിച്ചതേ ഉള്ളൂ. അപ്പം പിന്നെ ചില കസ്റ്റമേഴ്സ് ചോദിക്കുന്നൊരു കാര്യമാണ്, ഇതിപ്പോൾ ആ പാട് സ്ക്രൂയിങ് അല്ലേ ഉള്ളൂ, അപ്പോൾ പുറത്തും തട്ടിയാൽ ഇത് തുറന്നു പോകത്തില്ലേ, അപ്പോൾ അതിന് വലിയ സേഫ്റ്റി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്.
അപ്പം എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് അങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതിൽ കൂടുതൽ എങ്ങനെ നമ്മൾ ഇതൊരു ഡോറിലോട്ട് ഫിക്സ് ചെയ്ത് വെക്കും? കാരണം 1, 2, 3, 4, 5, 6, 7, 8 പിന്നെ 9, 10, 11, 12, 13, 14, 15, 16 ഇവിടെ 17, 18 രണ്ട് ബോൾട്ട്, 19, 20, 21, 22, 23, 24, 25, 26 പിന്നെ ഇവിടെ പിടുത്തം വരുന്നുണ്ട്, ഇവിടെ പിടുത്തം വരുന്നുണ്ട്. അപ്പൊ ഇത്രയും പിടുത്തം നമുക്ക് ഈ ഒരു സാക്ഷായിൽ വരുന്നുണ്ട്. ഇതെങ്ങനെ പുറത്തും തട്ടിയാൽ ഇത് തുറന്നു പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്താലും പൊളിക്കാൻ വരുന്നവൻ പൊളിച്ചകത്ത് കയറും. അതായത് ബാങ്ക് വരെ കുത്തി പൊളിച്ചകത്ത് കയറുന്നു. അപ്പം അത്രയൊന്നും സേഫ്റ്റി നമുക്ക് ഒരിക്കലും വീണ്ടും പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഉറപ്പായിട്ടും പൊളിക്കണം എന്ന് വിചാരിച്ച് വരുന്ന ഒരാൾ പൊളിക്കും. പക്ഷേ നമ്മള് എത്രമാത്രം ആ ഡോർ സുരക്ഷിതമാക്കുന്നോ അത്രയും കഠിനമായിരിക്കും ആ പൊളിക്കാൻ വരുന്ന കള്ളന് ആ ഡോർ പൊളിച്ചകത്ത് കയറാനായിട്ട്. അപ്പം അങ്ങനെ ആ കള്ളന് ബുദ്ധിമുട്ട് കൂടും തോറും നമുക്ക് പ്രതികരിക്കാനുള്ള സമയം കൂടുതൽ കിട്ടും. അതാണ് ഏക അഡ്വാൻറ്റേജ്. അതായത് പൊളിക്കാൻ വരുന്നവൻ പൊളിക്കും, പക്ഷേ നമ്മൾ എന്താ പറയുക, ആ സേഫ്റ്റി കൂട്ടാൻ ശ്രമിക്കും തോറും ആ പൊളിക്കുന്നതിന് കൂടുതൽ പണിയെടുക്കേണ്ടി വരും, നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള സമയം കിട്ടും. അതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ മെയിൻ ഡോറ്, ബാക്ക് ഡോർ, ബാക്കി ഡോഴ്സിന് മാക്സിമം സേഫ്റ്റി പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.